ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തുടങ്ങാൻ അല്പസമയം മാത്രമാണ് ശേഷിക്കുന്നത്. വലിയ തിരക്ക് എല്ലാ ഗേറ്റുകളിലുമുണ്ട്. 25,000 പേർക്ക് മുതൽ 30,000 പേരെ വരെ പ്രവേശിപ്പിക്കാവുന്ന അത്രയും കപ്പാസിറ്റിയാണ് ഈ ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനുള്ളത്. എല്ലാ ടിക്കറ്റുകളും കഴിഞ്ഞ ദിവസം തന്നെ വിറ്റുപോയിട്ടുണ്ട്. രാവിലെ മുതൽ ഈ സ്റ്റേഡിയത്തിലേക്ക് ആളുകളുടെ പ്രവാഹമുണ്ടായിരുന്നു. ഇന്ന് അവധിയാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പേർ മത്സരം കാണാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നതിൻ്റെ ഒരു പോരാട്ട വീര്യം എല്ലാവരിലും ഉണ്ട്. വലിയ പ്രതീക്ഷയിൽ ഇന്ത്യ ഇറങ്ങുന്നു. ഇന്ന് ഇന്ത്യക്ക് സെമിയിൽ പ്രവേശിക്കണമെങ്കിൽ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ മികച്ച ഫോമിലാണ്. പാകിസ്ഥാൻ കഴിഞ്ഞ മാച്ചിൽ വലിയ വിജയമാണ് നേടിയത്. പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ ഫാത്തിമ സനെ ആണ് പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുത്തത്. അത്തരത്തിൽ വലിയ മികച്ച ഫോമിലാണ് പാകിസ്ഥാനുള്ളത്. ഇന്ത്യ ആകട്ടെ കഴിഞ്ഞ മാച്ചിൽ ന്യൂസിലാൻഡിനോട് അതിദയനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഇന്ത്യക്ക് നിർണായകമാണ്. ഇനി അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഏറ്റുമുട്ടാൻ പോകുന്നത് ഓസ്ട്രേലിയയോടാണ്. അപ്പോൾ ഇന്ന് ഈ മത്സരത്തിൽ വിജയിച്ച് മാനസികമായ ഒരു കരുത്തു കൂടി നേടേണ്ടതുണ്ട് ഇന്ത്യക്ക്. വലിയ പിന്തുണ ഏതായാലും ഈ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് ഉണ്ടാകും. പാകിസ്ഥാനും വലിയ പിന്തുണയുണ്ടാകും. മത്സരം തുടങ്ങാൻ ഇനി അല്പസമയം മാത്രമാണ് ശേഷിക്കുന്നത്. സ്മൃതി മന്ദാനയും അതോടൊപ്പം തന്നെ ഹർമീത് പ്രീത് കൗറും എല്ലാം തന്നെ നല്ല ഫോമിലാണെങ്കിൽ മാത്രമേ ഇന്ന് വിജയിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ മാച്ചിൽ ന്യൂസിലൻഡിനോട് ഏറ്റുമുട്ടുന്ന സമയത്ത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒക്കെ ഇന്ത്യ അതിദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. അതെല്ലാം മറികടന്നുകൊണ്ട് വലിയ വിജയമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് പുലിമുറ്റം, മാതൃഭൂമി ന്യൂസ്.